വരും. ഇരിക്കും, ദൈവേദിരിക്കും. എനിക്ക് മലയാളം അത്ര വശമില്ല. എന്താ ഒരുമാതിരിയായിരിക്കുന്നു? എന്താ ഇഷ്ടമില്ലേ? പേടിക്കണ്ട, നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ അതിനനുസരിച്ച് എനിക്ക് സുഖം തന്നാൽ മതി. എന്താ ഇതെല്ലാരും നിശബ്ദരായിരിക്കുന്നത്? ആദി, ഇന്ന് വെള്ളടിയൊന്നും ഇല്ലേ? അവനെല്ലാം ഏർപ്പാടാക്കി, പക്ഷെ ഞങ്ങളാ വേണ്ടെന്ന് പറഞ്ഞ. ഓ, അല്ല, എന്തു പറ്റി? ഇന്ന് നീ വരുമെന്ന് നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാ. നിങ്ങളൊക്കെ എന്താ കഴിക്കുന്നേ? പ്രീതി, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ഫ്രൈഡ് റൈസ് മതി. നിങ്ങൾക്കോ? ആ, ഞങ്ങൾക്കോ. വെയിറ്റർ, ശരി പ്രീതി, ഇപ്പൊ പറ, എപ്പോഴാ കല്യാണം? ആ കാര്യത്തിന് എന്തിനാ ഇത്ര ധൃതി ആദി? കുറച്ചു ദിവസം കൂടി അടിച്ചു പൊളിച്ചിട്ട് പിന്നെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാലോ. കല്യാണം കഴിഞ്ഞാൽ എന്താ ജോളിയാകാൻ പറ്റില്ലേ? സത്യം പറ പ്രീതി, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ കല്യാണം ഇങ്ങനെ മാറ്റിവെക്കുന്നേ? ആദി, പ്ലീസ് ആദി, എനിക്ക് ഒരു മാസത്തെ ടൈം തരൂ ആദി. അതിനുശേഷം എന്ന് വേണോന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഡാ, വിട്ടേക്കടാ, ഇത്രയും നാൾ കാത്തിരുന്നില്ലേ? ഇനി ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ. ശരി പ്രീതി, ഇത് അവസാനത്തേതാ. പക്ഷെ ഈ മാസം എങ്ങനെ തള്ളി വെക്കുമെന്ന് എനിക്കറിയില്ല. എന്താടി, നീ കാലത്ത് തന്നെ എഴുന്നേറ്റല്ലോ, എന്താ പറ്റിയത് നിനക്ക്? മനസ്സിന് നല്ല സുഖമില്ല. അമ്പലത്തിൽ പോയാലോ എന്ന് വിചാരിക്കുക. എന്നെ ആശീർവദിക്കൂ അമ്മേ. അമ്മേ, ഈ സാരി ഉടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ സാരി ഉടുക്കാറില്ലല്ലോ, ഇന്നെന്താ പെട്ടെന്ന്? ആദ്യം ഈ സാരി നല്ലതാണോ എന്ന് പറ. വളരെ നന്നായിട്ടുണ്ട് മോളെ. ഇപ്പൊ നിന്നെ കാണാൻ കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട്. എന്തിനാ നീ കരയുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ഇല്ല അമ്മേ, അമ്മയും എന്റെ മോള് ആദ്യം കല്യാണം കഴിക്കില്ലേ എന്ന് വിചാരിക്കുന്നു, ശരിയല്ലമ്മേ? ഞാൻ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ ജന്മത്തിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമേ. ഇനിയൊരു ജന്മമോ? ഈ പാഴായ മനുഷ്യ ജന്മം ഇനി നമുക്ക് വേണ്ട. എന്നാ ഞാൻ വരട്ടെ അമ്മേ.